എല്ലാവർക്കും നമസ്കാരം മൈൻഡ് ബോഡി ടോണിക്കിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഡോക്ടർ സീത ഇതൊരു ചെറിയ സെഷനാണ് എൻ്റെ കൺസൾട്ടേഷൻ തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് പോസ്റ്റ് ഡെലിവറി കെയർ ടിപ്സിനെ കുറിച്ചിട്ടാണ് അപ്പോൾ പ്രധാനമായിട്ടും ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആദ്യം തന്നെ പറയുകയാണ് ആരെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ പലരും ചോദിക്കാറുണ്ട് ഡെലിവറി കഴിഞ്ഞിട്ട് നോർമൽ ഡെലിവറി ആണെങ്കിലും ശരി സിസേറിയൻ കഴിഞ്ഞിട്ടായാലും ശരി എക്സസൈസ് എല്ലാം എപ്പോൾ മുതൽ ചെയ്തു തുടങ്ങാമെന്ന് നോർമൽ ഡെലിവറി കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഒരു മാസം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ പതുക്കെ കുറേ എക്സസൈസസ് എല്ലാം ചെയ്തു തുടങ്ങാവുന്നതാണ് ഒരു മൂന്നാഴ്ച കഴിഞ്ഞാൽ തന്നെ പതുക്കെ പതുക്കെ അപ്പർ ബോഡി എക്സസൈസ് ഒക്കെ പതുക്കെ പതുക്കെ ചെയ്തു തുടങ്ങാം ഒരു മാസം കഴിഞ്ഞാൽ കുറേശ്ശെയൊക്കെ നടന്നു തുടങ്ങാവുന്നതാണ് പിന്നെ ഒരു 2 മാസമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അബ്ഡോമിനൽ എക്സസൈസസും ബാക്കി കാര്യങ്ങളുമെല്ലാം പതുക്കെ പതുക്കെ ചെയ്തു തുടങ്ങാവുന്നതാണ് ട്രെഡ്മില്ലും ബാക്കി കാര്യങ്ങളും പോലും ചെയ്യാവുന്നതാണ് സിസേറിയനൊക്കെ കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 45 ദിവസം വരെ നമുക്ക് നടക്കുന്നുണ്ട് കുഴപ്പമില്ല നടക്കുക എന്ന് പറഞ്ഞാൽ എക്സസൈസിന് വേണ്ടിയിട്ട് സ്പീഡായിട്ടുള്ള നടത്തമല്ല അതല്ലാത്ത രീതിയിൽ നമുക്ക് നടക്കാവുന്നതാണ് നടന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു 1.5 മാസത്തിൽ നമ്മൾ ഡോക്ടറെ ചെന്ന് കണ്ട് ഓക്കെയാണ് എല്ലാം കുഴപ്പമൊന്നുമില്ല എന്നതിന് ശേഷം നമുക്ക് എക്സസൈസിന് എന്ന രീതിയിൽ കുറച്ച് നേരം ഇനീഷ്യലി ഒരു 5 മിനിറ്റ് മാത്രം ബ്രിസ്ക് വാക്കിംഗ് പിന്നെ ഒരു 10 മിനിറ്റ് പിന്നെ പതുക്കെ പതുക്കെ ഒരു 15-20 മിനിറ്റ് ആക്കാൻ വേണ്ടി നോക്കാവുന്നതാണ് 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ കുറച്ച് എക്സസൈസസ് ഒക്കെ പതുക്കെ പതുക്കെ ചെയ്തു തുടങ്ങാം കുറേശ്ശെ അബ്ഡോമിനൽ സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസ് ഒക്കെ ചെയ്തു തുടങ്ങാവുന്നതാണ് റൈറ്റ് ആരും കാണുന്നില്ലേ ഇത് പബ്ലിക്കായിട്ടാണല്ലോ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് കാണാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആ ശരി എന്തോ ആവട്ടെ ഞാൻ പറയാനുള്ളത് പറയട്ടെ അപ്പോൾ ഇതാണ് എക്സസൈസിൻ്റെ കാര്യം ഇനി നടക്കാൻ പറ്റുന്നത് എപ്പം മുതലാണ് എന്ന് പലരും ചോദിക്കാറുണ്ട് സത്യം പറഞ്ഞാൽ നോർമൽ ഡെലിവറി ആയിക്കഴിഞ്ഞാലും സിസേറിയൻ ആയിക്കഴിഞ്ഞാലും എൻ്റെ പേഷ്യൻസിനോട് ഞാൻ പറയുക ഒരു ആദ്യത്തെ ദിവസം തന്നെ കുറച്ച് പതുക്കെ പതുക്കെ നടന്നു തുടങ്ങണം എന്നാണ് സിസേറിയൻ ആയിക്കഴിഞ്ഞാൽ ആ സ്പൈനൽ അനസ്തേഷ്യയുടെ ആ ഒരു ഇതെല്ലാം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ 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 നമ്മൾ പേഷ്യൻ്റ് നടത്തിപ്പിക്കും ഇനി വല്ല BP മറ്റോ കൂടുതലാണ് അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു അസുഖങ്ങളുണ്ട് അല്ലെങ്കിൽ വളരെയധികം അനീമിയൊക്കെ ഉണ്ട് ഒരുപാട് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല അതല്ല പേഷ്യൻ്റെ കണ്ടീഷൻ സ്റ്റേബിളാണ് പുതിയ അമ്മയുടെ കണ്ടീഷൻ സ്റ്റേബിളാണെങ്കിൽ ഏർലി ആംബുലേഷൻ ആദ്യം തന്നെ പതുക്കെ പതുക്കെ കുറേശ്ശെ നടന്നു തുടങ്ങുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും നല്ലത് നമ്മുടെ സ്റ്റിച്ചസ് എല്ലാം കുറച്ചുകൂടി നന്നായി പെട്ടെന്ന് ഉണങ്ങാനും അതേപോലെ നമുക്ക് ആ ഒരു ത്രോംബോ എംബോളിസം ഈ കാലിൽ ഈ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ഒക്കെ വന്ന് ത്രോംബോ എംബോളിസം ഒക്കെ വരാതിരിക്കുവാനും എല്ലാം അത് വളരെയധികം നല്ലതാണ് കേട്ടോ അപ്പോൾ എക്സസൈസിൻ്റെ കാര്യം ഇങ്ങനെയാണ് നടത്തത്തിൻ്റെ കാര്യം ഇങ്ങനെയാണ് പിന്നെ ഗർഭിണികൾ കഴിക്കുന്ന ഫുഡിനെ കുറിച്ചിട്ടാണ് വേറെ പലരും ചോദിക്കുന്നത് ഗർഭിണികൾ കഴിക്കുമ്പോൾ കഴിയുന്നതും നന്നായി ദഹിക്കാൻ പറ്റുന്ന നല്ല പോഷക മൂല്യങ്ങളുള്ള ഭക്ഷണങ്ങൾ വേണം കഴിക്കാൻ ആവശ്യത്തിനുള്ള കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ആവശ്യത്തിനുള്ള നല്ല പ്രോട്ടീൻ ആവശ്യത്തിനുള്ള നല്ല ഫാറ്റ് പിന്നെ വിറ്റാമിൻസ് മിനറൽസ് ഇതെല്ലാം അടങ്ങിയ ഭക്ഷണങ്ങൾ വേണം കഴിക്കാൻ നല്ലവണ്ണം വെള്ളം കുടിക്കുക വെള്ളം നന്നായി കുടിക്കേണ്ടത് നമുക്ക് മുലപ്പാൽ നന്നായി ചുരുന്നു വരാനും വളരെയധികം ആവശ്യമാണ് അതേപോലെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ മലബന്ധമൊന്നും ഇല്ലാതിരിക്കുവാനും വളരെയധികം ആവശ്യമാണ് എന്തുകൊണ്ടാണ് ആരെയും കാണുന്നത് കാണാത്ത എനിക്ക് അറിയുന്നില്ല ഒരാളെ മാത്രമേ കാണുന്നുള്ളൂ ബ്രസ്റ്റ് ഫീഡിങ് ഒരു കാലോറി ആണെന്ന് പറയുന്നത് ശരിയാണോ എന്താ ഈ കുട്ടി ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അതവിടെ പോട്ടെ ഞാൻ പറയാനുള്ളത് പറയാം റൈറ്റ് അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെള്ളം നന്നായിട്ട് കുടിക്കുക ഭക്ഷണം പോഷക മൂല്യങ്ങളുള്ള ഭക്ഷണം വേണം കഴിക്കാൻ ഗർഭിണി ആയിരിക്കുമ്പോൾ പലരും ഒരുപാടങ്ങ് ഭക്ഷണം കഴിക്കും എന്നിട്ട് ഒരുപാടങ്ങ് വെയിറ്റ് കൂടും അതേപോലെ തന്നെ പ്രസവം കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരുപാട് വെയിറ്റൊക്കെ നമുക്ക് കൂടുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് അതൊക്കെ കുറച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കാരണം തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പോഷക മൂല്യങ്ങളുള്ള ഭക്ഷണം നമ്മുടെ കുഞ്ഞിന് നല്ല പോഷകങ്ങൾ കിട്ടണം അത് നമ്മൾ ഉറപ്പാക്കണം കേട്ടോ നമുക്കും നല്ല പോഷകങ്ങൾ കിട്ടണം കാരണം നമ്മുടെയും ബോഡി കുറച്ച് വീക്കായിരിക്കുകയാണ് നമ്മുടെ ബോഡിക്കും സ്ട്രെങ്ത് ആവശ്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ വേണം കഴിക്കാൻ അരിഭക്ഷണം കുറച്ച് കുറയ്ക്കാൻ തന്നെ ശ്രദ്ധിക്കുക ഒരുപാട് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുക ഇനി അരിഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തന്നെ തവിട് ധാരാളമുള്ള ഭക്ഷണം വേണം കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ തവിട് കളഞ്ഞ ആ വെളുത്ത അരിയൊന്നും കഴിക്കരുത് തവിട് കളയാത്ത അരി കഴിക്കുക കോംപ്ലക്സ് ആയിട്ടുള്ള വേറെ കുറേ കാർബോഹൈഡ്രേറ്റ്സ് അതൊക്കെ നെറ്റിൽ പോയി തപ്പിയാൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതൊക്കെ കഴിക്കുക പിന്നെ നല്ല പ്രോട്ടീൻസ് ധാരാളം കഴിക്കണം ഫാറ്റ് തീരെ ഒഴിവാക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഒരുപാടധികം ഫാറ്റ് കഴിക്കാനും പാടില്ല ഒരുപാടധികം നെയ്യും ഒരുപാടധികം എണ്ണയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തടിയൊക്കെ കൂടി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാകും അതേപോലെ പാല് ധാരാളം കുടിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ രാവിലെ ഒരു ഗ്ലാസ് വൈകിട്ട് ഒരു ഗ്ലാസ് കുടിക്കാം അത് വെറും പാലായിട്ടും കുടിക്കാം അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡറിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇങ്ങനെ ന്യൂട്രീഷണൽ ഡ്രിങ്ക്സിലോ മിക്സ് ചെയ്തും കഴിക്കാം വെജിറ്റബിൾ സൂപ്സൊക്കെ ധാരാളം ഉൾപ്പെടുത്തുക അപ്പോൾ ഡയറ്റായി എക്സസൈസായി പിന്നെ വേണ്ടത് സപ്ലിമെൻറ്റ്സ് ആണ് സപ്ലിമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഞാൻ ഇതിന് തന്നെ കുറച്ച് സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും ഒന്നുകൂടി പറയാണ് അയണും കാൽഷ്യവും നിർബന്ധമായിട്ടും കഴിക്കേണ്ടതാണ് നമ്മൾ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുന്നിടത്തോളം കാലം. പലപ്പോഴും ആദ്യത്തെ ഒരു 45 ദിവസത്തേക്കുള്ളതേ ഡോക്ടർമാർ കുറിച്ച് തരുന്നുണ്ടാവുള്ളൂ. 45 ദിവസം കഴിഞ്ഞ് നമ്മൾ ഡോക്ടറെ കാണാൻ ചെല്ലുന്ന സമയത്ത് അവർ വീണ്ടും കുറിച്ച് തരും. പക്ഷെ പലപ്പോഴും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ആരും ഡോക്ടറുടെ അടുത്തേക്കൊന്നും പോയില്ല. പിന്നീട് അങ്ങനെ വരുമ്പോൾ എന്താ അവർക്ക് ഈ അതിനുശേഷം അയണും കാൽഷ്യം കഴിക്കണമെന്ന് ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ടൊരു അറിവ് തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം അയണും കാൽഷ്യം നിർബന്ധമായിട്ടും കഴിക്കണം. എങ്ങനെ കഴിക്കണം, എത്ര കഴിക്കണം, എത്ര കാലം കഴിക്കണം എന്നതിനെക്കുറിച്ച് 2 വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. പോസ്റ്റ് ഡെലിവറി കെയർ വീഡിയോസ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ പോയി തപ്പി നോക്കിയാൽ കാണും. അത് ഞാൻ ഇവിടെ കൂടുതൽ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. അപ്പോൾ അതാണ് സപ്ലിമെൻറ്റ്സ്. പിന്നെ വേറൊന്നും ശ്രദ്ധിക്കേണ്ടത് ഉറക്കം. ഉറക്കം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഡെലിവറി കഴിഞ്ഞിട്ടുള്ള അമ്മമാർക്കറിയാം നമ്മൾ കുഞ്ഞിൻ്റെ ആ ഒരു ഉറക്കവും ഉണർന്നിരിക്കുന്ന അവസ്ഥയ്ക്കും അനുസരിച്ചിട്ടാണ് നമ്മുടെ ഉറക്കമൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. കുഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളൊരു പെർഫെക്റ്റ് അമ്മയാണ്. ഇതിന് മുൻപ് മൂത്ത കുഞ്ഞുങ്ങളുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ വേറെ ആരും ജോലിക്കില്ല എന്നുള്ള സമയം ആണെങ്കിൽ പോലും നമ്മളൊരു പെർഫെക്റ്റ് അമ്മയാണെന്ന് വരുത്തി തീർക്കാനും, അല്ലെങ്കിൽ ബാക്കി ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ തലയിൽ ഏറ്റെടുത്ത് നമ്മൾ കുഞ്ഞുറങ്ങുന്ന സമയത്ത് നമ്മൾ റെസ്റ്റ് എടുക്കാണ്ട് നമ്മൾ വീട്ടിലത്തെ ബാക്കി പണികളും അനാവശ്യമായിട്ടുള്ള കുറേ പണികളെല്ലാം തലയിൽ വാരിയെടുത്ത് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത്യാവശ്യമുള്ളത് ചെയ്യാണ്ട് നിവർത്തിയില്ല, എന്നാൽ പറ്റുന്ന സമയത്തൊക്കെ റെസ്റ്റ് എടുക്കാനും നോക്കുക. കാരണം ഈ സമയത്തുള്ള റെസ്റ്റ് വളരെ ആവശ്യമാണ്. റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആദ്യ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും എപ്പിസോട്ടമി വൂണ്ടൊക്കെ, നോർമൽ ഡെലിവറിയാണ്, എപ്പിസോട്ടമി വൂണ്ടൊക്കെ ഉണ്ട് താഴെ എന്നുണ്ടെങ്കിൽ നമ്മൾ കാലുകൾ കഴിയുന്നതും ചേർത്ത് വെച്ച് കിടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ സ്റ്റിച്ച് വിട്ടുവീഴാനുള്ള സാധ്യതയുണ്ട്. സിസേറിയനായാലും ശരി, നോർമൽ ഡെലിവറി ആയാലും ശരി, സ്റ്റിച്ചൊക്കെ നന്നാവണമെങ്കിൽ കിട്ടാൻ നിത്യേന കുളിക്കുക, ആ ഭാഗങ്ങളിലെല്ലാം സോപ്പ് തേച്ച് കുളിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്റ്റിച്ചിന് പഴുപ്പൊന്നും വരില്ല നമ്മൾ സോപ്പ് തേച്ച് കുളിച്ചാൽ. ഒന്നും സോപ്പ് തേച്ചൊന്നും കുളിക്കാതിരുന്നാലാണ് പ്രശ്നം വരിക. ഈ കാര്യവും വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. മുറിവുകൾ ഒക്കെ നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെന്താ പറയാനുള്ളത്, ഈ എണ്ണ തേച്ചുള്ള കുളി. എണ്ണ തേച്ചുള്ള കുളി എന്ന് പറയുന്നത് നോർമൽ ഡെലിവറിയൊക്കെ ആണെങ്കിൽ എപ്പിസോമിക്ടമി സ്റ്റിച്ചെല്ലാം ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നതാണ്. സിസേറിയനൊക്കെ ആയിക്കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞിട്ട് സ്റ്റിച്ചിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ഡോക്ടർ ഉറപ്പ് പറഞ്ഞതിന് ശേഷം അതൊക്കെ ചെയ്ത് തുടങ്ങാവുന്നതാണ്. അകത്തേക്കുള്ള ആ കഷായവും അരിഷ്ടമൊക്കെ നമുക്ക് ആ ഇനീഷ്യൽ ഒരു 4-5 ദിവസം നമുക്ക് കുറച്ച് ആൻറ്റിബയോട്ടിക്സ് മരുന്നുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടിച്ച് തുടങ്ങാവുന്നതാണ്. ഈ അരിഷ്ടവും കഷായമൊക്കെ കുടിക്കുന്ന സമയത്ത് ചിലപ്പോൾ കുഞ്ഞിന് കോൺസിപ്പേഷൻ, അതായത് മലബന്ധം വന്നേക്കാം. കുഞ്ഞിന് കോൺസിപ്പേഷൻ വരുമ്പം കുഞ്ഞിനും മുക്കി മുക്കി പോകേണ്ടി വരുമ്പോൾ കുഞ്ഞിനും അസ്വസ്ഥതയാണ്. അപ്പോൾ മലം പുറത്തേക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞു കുടലിന് കൂടുതൽ സ്ഥലമില്ലാത്ത കാരണം പിന്നെ കുഞ്ഞ് പാല് നേരെ ചിലപ്പോൾ കുടിക്കാൻ പറ്റാതെയും വരും. പിന്നെ കുഞ്ഞിന് വിശപ്പുണ്ടാവില്ല. നമുക്കും അങ്ങനെ തന്നെയല്ലേ, മലബന്ധമുണ്ടെങ്കിൽ നമുക്ക് ആകെ ഒരു അസ്വസ്ഥതയാണ്, നമുക്ക് വിശപ്പൊന്നും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആയുർവേദ മരുന്നുകളൊക്കെ കഴിക്കുകയാണ് കോൺസ്റ്റിപ്പേഷൻ വരികയാണ്, അതല്ലെങ്കിൽ അയൺ ഗുളിക കഴിക്കുകയാണ് കോൺസ്റ്റിപ്പേഷൻ വരികയാണ് എന്നുണ്ടെങ്കിൽ ഡോക്ടറെ ചെന്ന് കണ്ട് ആവശ്യാനുസരണം അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാനൊന്ന് സമയം നോക്കുക, എൻ്റെ കൺസൾട്ടേഷനുള്ള സമയമായി കേട്ടോ. സമയം നോക്കുക. ഞാൻ അങ്ങോട്ടേക്ക് നോക്കുന്നില്ല, അങ്ങോട്ടേക്ക് നോക്കി വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുറേ സമയം പോകും. വലിയ വലിയ എസ് എ ക്വസ്റ്റ്യൻ പോലെ നിങ്ങൾ എഴുതിയിരിക്കുന്ന എനിക്കൊരൊറ്റ വരിയിൽ ജനറൽ ക്വസ്റ്റ്യൻ എഴുതി തന്നാൽ മാത്രമേ എനിക്കിത് ഈ ലൈവ് സെഷനിൽ വായിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കൊന്നും എൻ്റെ കണ്ണിൻ്റെ പവറിന് കുറച്ച് പ്രശ്നമുണ്ട്. കണ്ണിൻ്റെ മാറ്റേണ്ട സമയമായി. അതുവരെ എനിക്ക് അങ്ങനെ ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ലൈവ് സെഷനിൽ വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ഈ ഇടയ്ക്ക് കേട്ടോ. സോറി കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ കുറേ കാര്യങ്ങൾ ഞാനിപ്പോൾ ജനറലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. പിന്നെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുഞ്ഞിനെ കഴിയുന്നതും നമ്മൾ തന്നെ താലോലിക്കാനും കൊഞ്ചിക്കാനും കുഞ്ഞിൻ്റെ പല കാര്യങ്ങൾ പറ്റാവുന്നത്ര കാര്യങ്ങൾ ചെയ്യുവാനും വേണ്ടി ശ്രദ്ധിക്കുക. പലപ്പോഴും പല വീടുകളിലും അറ്റ്ലീസ്റ്റ് ഇന്ത്യയിലെങ്കിലും, നമ്മുടെ വിദേശത്തൊക്കെ ഞങ്ങൾ ഹെൽപ്പിനൊന്നും ആരും ഉണ്ടാവില്ല, ഇന്ത്യയിലെങ്കിലും പലരും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പാൽ കുടിക്കാൻ മാത്രം കൊച്ചിനെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവരും. പാൽ കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ കൊച്ചിനെ അമ്മ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യും. കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ പറ്റും, പിന്നെ ബാക്കി കാര്യങ്ങൾ കുളിപ്പിക്കൽ, ഒഴിയൽ, കുഞ്ഞിനോട് എന്തെങ്കിലുമൊക്കെ കൊഞ്ചിച്ച് സംസാരിക്കൽ, ബാക്കി എല്ലാം വീട്ടിലുള്ള ബാക്കിയുള്ളവരാണ് ചെയ്യുന്നത്. അങ്ങനെ പാടില്ല. നമുക്ക് പറ്റാവുന്നത്ര, നമുക്ക് ചിലപ്പോൾ എപ്പോഴും പറ്റിക്കൊള്ളുന്നില്ല, നമുക്ക് ദേഹത്തിന് അസ്വസ്ഥതയുണ്ട്, നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമുക്കങ്ങ് ക്ഷീണം വരികയാണോ, ഉറക്കം വരികയാണ്, നമ്മുടെ നടുവേദനിക്കുകയാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉറങ്ങാൻ പറ്റും. അതല്ലാണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യണമെന്നല്ല പറയണത്. പക്ഷേ പറ്റാവുന്നത്ര കുഞ്ഞിന് എണ്ണ തേച്ചൊന്ന് മസാജ് ചെയ്യണതോ, അല്ലെങ്കിൽ കുളിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ കുളിപ്പിക്കുന്നത് വേണമെങ്കിൽ ചിലപ്പോൾ ഇനി വേറെ ആരെങ്കിലും കുളിപ്പിച്ചാലും കുഴപ്പമില്ല. നമുക്ക് കുളിപ്പിക്കാൻ പറ്റുന്ന സമയം മുതൽ കഴിവതും പറ്റുമ്പോഴൊക്കെ നമ്മൾ തന്നെ കുളിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കുഞ്ഞിൻ്റെ കയ്യിലും കാലിലും ഒക്കെ പതുക്കെ ഒഴിഞ്ഞ് കുളിപ്പിച്ച് ആ കുഞ്ഞിനോട് ആ സമയത്ത് സംസാരിച്ചുകൊണ്ട് നമ്മൾ അതിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബോണ്ടിങ് ഭയങ്കര ശക്തമായിട്ട് മാറും കേട്ടോ. അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ കഴിവതും നമ്മൾ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ ആരോഗ്യം കോംപ്രമൈസ് ചെയ്യാണ്ട് നമ്മുടെ ആരോഗ്യത്തിന് പ്രശ്നം വരാത്ത രീതിയിൽ ആരെങ്കിലുമൊക്കെ ചെയ്തു തരാനുണ്ട്. നമുക്ക് എത്ര ക്ഷീണമുണ്ടെങ്കിലും നമ്മൾ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളെല്ലാം പറ്റുമ്പോഴൊക്കെ ബാക്കി ആരെതിർത്താലും നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നല്ലവണ്ണം വെള്ളം കുടിക്കേണ്ടത് വളരെ ആവശ്യമാണ്. സൂപ്പായിട്ടും ജ്യൂസസായിട്ടും എല്ലാം കുടിക്കാവുന്നതാണ്. ഓരോ പ്രാവശ്യം മുലപ്പാൽ കൊടുക്കുന്നതിന് മുൻപും ചൂടായിട്ട് എന്തെങ്കിലും കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരുപാട് കാശ് കൊടുത്ത് ഓരോ കാര്യങ്ങളൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ ചൂടായിട്ട് എന്തെങ്കിലുമൊക്കെ കുടിക്കുക. പ്രോട്ടീൻ പൗഡറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മദേഴ്സ് നറിഷിങ് മദേഴ്സ് എന്തെങ്കിലും പൗഡർ വാങ്ങി കുറേ ഉണ്ടല്ലോ അല്ലേ, എന്ത് വേണമെങ്കിലും കഴിക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. മുലപ്പാൽ കുഞ്ഞിന് ആവശ്യത്തിന് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള ശങ്ക കഴിവതും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മുലപ്പാൽ നമുക്ക് പറ്റും, നമുക്ക് നമ്മുടെ കുഞ്ഞിന് ആവശ്യമുള്ള മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ട് എന്ന വിശ്വാസത്തോടെ നന്നായി വെള്ളം കുടിച്ച് കൊച്ചിനെ തന്നോട് ചേർത്ത് പിടിച്ച് പൊസിഷനിങ് ഒക്കെ പറഞ്ഞു തന്നിട്ടുള്ളതാണ് അല്ലേ, ആ പൊസിഷനിങ് ഒക്കെ അതനുസരിച്ച് ചേർത്ത് വെച്ച് പിടിച്ചിട്ട് കുഞ്ഞിന് പാല് കൊടുക്കുക, തുളത്തിട്ട് തട്ടിക്കൊടുക്കുക. റൈറ്റ്, പാല് കുറവാണെങ്കിൽ പാല് കൂടുതലായിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ലേഹ്യമുണ്ട്, മരുന്നുകളുണ്ട്, കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. മുരിങ്ങയുടെ ടാബ്ലറ്റ് അതേപോലെ ചില ലേഹ്യമൊക്കെ ഞാൻ കൊടുക്കാറുള്ളത് വളരെയധികം ഇഫക്റ്റീവായിട്ടുണ്ട്. അതൊക്കെ കഴിക്കുക. നിങ്ങളുടെ ഡോക്ടർമാർ തന്നെ വേറെയും വേറെ ഗുളികളൊക്കെ തരുന്നുണ്ടാവും, അതൊക്കെ കഴിക്കുക. റൈറ്റ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. എനിക്കിപ്പോൾ പോകാനായി, എനിക്കിപ്പോൾ ഓൺലൈൻ കൺസൾട്ടേഷൻ്റെ ദിവസമാണിന്ന്. അപ്പോൾ 11:10 തുടങ്ങും, 11:08. അപ്പോൾ ഞാൻ നിർത്തിയിട്ട് പോട്ടെ. ബൈ, ടേക്ക് കെയർ. ഈ വീഡിയോ